നോക്കിയേ, ഒരു പെൺകുട്ടി ഇല്ലേ വരുന്ന? നിർത്തുക നിർത്തുക നിർത്തുക, അകത്ത് പോ. അപ്പൊ സാധകം അത് ഞാൻ പിന്നെ വിളിക്കാം, അപ്പൊ വന്നാ മതി. നമസ്കാരം. നമസ്കാരം നമസ്കാരം. ആരാ? മനസ്സിലായില്ല. ഞങ്ങള് വടക്കേ പറമ്പിലെ പൂട്ടിയ. എനിക്ക് ആദ്യം പിടിയിട്ടില്ല, ഇരിക്കുക. ഞാൻ പറഞ്ഞില്ലേ വടക്കേ പറമ്പിലെ താമസക്കാരാ? ഇരിക്കുക. എന്താ പേര്? മുകുന്ദൻ മേനോൻ, ക്യാപ്റ്റൻ മുകുന്ദൻ മേനോൻ. മോളുടെ പേരെന്താ? മീര. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഇപ്പൊ വേണ്ട, ഒരുപാട് സമയമുണ്ടല്ലോ, വാങ്ങിച്ചു കുടിച്ചോളാം. പട്ടാളത്തിലായിരുന്നുല്ലേ? അതെ, റിട്ടയർഡായിട്ട് കുറെ കൊല്ലങ്ങളായി. അപ്പൊ എവിടെയാ സ്വന്തം സ്ഥലം? പാലക്കാട്. പെണ്ടുക്കൾ എന്ന് പറയാൻ ഇപ്പൊ അവിടെ ആരുമില്ല. അതാ ഇന്നൊരു ഗ്രാമത്തിലോട്ട് കടന്നു കൂടിയത്. ഇഷ്ടപ്പെട്ട കുറച്ച് ഭൂമി വാങ്ങി ശിഷ്ടകാലം ഇവിടെ തന്നെ ഉറണ ആഗ്രഹം. അതേതായാലും നന്നായി. ഇത്രയും സ്വസ്ഥതയും സമാധാനമുള്ള സ്ഥലം കേൾക്കാൻ പോലും കിട്ടില്ല. അപ്പൊ ഇത് എന്റെ മോളുടെ മോളാ. മോള് മരിച്ചിട്ട് 3 വർഷമായി. പിന്നെ എനിക്കൊരു സഹായത്തിന് ആള് വേണമല്ലോ, അങ്ങനെ കൊച്ചുമോളുമായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുക. എന്ത് സഹായം വേണമെങ്കിലും ഇവിടെ പറഞ്ഞാ മതി. അത് വീടൊക്കെ വൃത്തിയുടെ കിടക്കുന്നു, ഒന്ന് പെയിന്റ് അടിച്ച് കൊള്ളായിരുന്നു. അതിനാളെ ഏർപ്പാടാക്കാം. അല്ല, ചന്തപ്പൻ കുരുക്കളെ കണ്ടിരുന്നോ? ഇല്ല. ഇവിടെ വന്ന് എന്നെ കണ്ട സ്ഥിതിക്ക് അവിടെയും കൂടെ ഒന്ന് പോണം. അതാ അതിന്റെ ഒരു രീതി. നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ, അറിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന്. അത് ചെയ്തു കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് അറിഞ്ഞൂടാത്ത കാര്യം. നീ എങ്ങനെ 2 കലമ്പൊക്കെ ചാടിയത്? 2 കലമ്പൊക്കെ ചാടി നടും തല്ലി വീഴുന്നു ഞാൻ ഓർത്തോ. അനുഭവിച്ചോ? എന്നോച്ചോട്ടെ, എന്നൊഴിക്ക ഞാൻ എന്താ വിളക്കാണോ? എല്ലു കുത്തുന്നു. എല്ലു മാത്രമേ ഉള്ളൂ, ഇറച്ചി വരുന്നേ ഉള്ളൂ. അയ്യോ, മസിലൊടക്കില്ലേ? അതിനെടുക്കണ്ട്. അയ്യോ, 1 മിനിറ്റ്. ചേട്ടന കാലു നോക്കി, ചേട്ടന കാലു നോക്കി. ഞാൻ ചവിട്ടി തരുമട്ടെ. ഇവൻ ചവിട്ടി തരുമണ്ട, ഇവന്റെ കാല് മാണിയുടെ അസുഖമുള്ളതാണ്. ഒരു മന്ദബുദ്ധിയെ ചവിട്ടി തിരുമ്പ കാലില് ആണി മാറുന്ന എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ സ്വയം ചവിട്ടി തരുമടാ. 1 മിനിറ്റ് 1 മിനിറ്റ്, ആ മർമ്മൊന്ന് കണ്ടുപിടിച്ചോട്ടെ. അയ്യോ, ദേ ഇവിടെ തോണ്ടി. ഉണ്ണി, ഈശ്വരവേ, എന്റെ ചവിട്ട് മർമ്മത്തിൽ കൊണ്ടുവന്നു. ഉണ്ണി ഉണ്ണി, അയ്യോ, ചേട്ടന് വേണ്ടി കാറ്റുപോയി. എന്താടാ, എന്ത് പറ്റി? എന്ത് പറ്റിയത്? അത് പിന്നെ അച്ഛൻ പഠിപ്പിച്ചെന്ന ചവിട്ടി തിരുമ്പ് ഒന്ന് പ്രയോഗിച്ചു നോക്കിയതാ. ഇവനെന്തോ പറ്റിയെന്ന് തോന്നണ. നിനക്കൊന്നും പറ്റിയതല്ലടാ ഈ പണി. അത് ഞങ്ങൾ അച്ഛനോട് എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട്. നായുടെ വാലേ, 100 കാലം കുഴലിട്ടാലും നേരെ ആവൂല. കുറെ കളറി അഭ്യാസികളെ അഴക. ഇനി മേലാലി പണി ചെയ്താലുണ്ടല്ലോ, ചവിട്ടി തിരുമനല്ല, ചവിട്ടി നടുപൊടിക്കും ഞാൻ. ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ. അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, ഞാൻ പറയുന്നിടം വരെ ഒരുതരം കളറിൽ നിന്ന് പുറത്തിറങ്ങി പോരുത്. ആരാ? എന്താ? ഞങ്ങളിവിടുത്തെ വാടക വീട്ടിൽ താമസിക്കുന്നവരാ. ആ, കുഞ്ഞാലി പറഞ്ഞിരുന്നു. ആ വീട് വാടകയ്ക്ക് തരുന്നത് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിട്ടല്ല. പിന്നെ ചാത്തുക്കുട്ടി പറഞ്ഞാ, എനിക്ക് ഇതിന് അഭിപ്രായമില്ല. അറിയാം, വളരെ സന്തോഷം. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കളരി ഉള്ളതാ മുത്തശ്ശന്റെ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ പണ്ട് പട്ടാളത്തിലായിരിക്കുമ്പം മലബാറുകാരൻ ഓഫീസറ് ഞങ്ങളെ ഈ പൈറ്റൊക്കെ പഠിപ്പിക്കാൻ. മുത്തശ്ശനി അതിന്റെ കൂടെ ഉള്ളൊരു കുറവ്. വീടൊന്ന് വൃത്തിയാക്കിയിരുന്ന വെള്ള പൂശുന്ന കാര്യമല്ലേ കുഞ്ഞാലി പറഞ്ഞിരുന്നു. ഞാൻ ആളെ അയക്കാം. സന്തോഷം. ശരി. ഞാനാ വെള്ളപൂശാൻ വന്നതാ. ഓ,
പുറവശത്തെയും തുടങ്ങിക്കോളൂ. ഇവിടല്ല, അപ്പുറത്ത്. അപ്പുറത്ത് ഏത് പുറത്തുനിന്നായാലും ഇത് ഞാൻ ഏറ്റു. ആരും അറിഞ്ഞില്ല. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ഞാനും കൂടി അടിക്കട്ടാ, എനിക്ക് കൂടി കൊടുത്തു. നീ ഇവിടെ കിടന്ന് വിളിച്ചു ഓവി ആലഞ്ചരിക്കാരുടെ മുഖത്ത് കരുവാരത്തേക്കത് ഭിത്തിയിലോട്ട് വെള്ളടിക്കാൻ നോക്കിയത്. എന്നെ പറ്റിട്ട് എല്ലാവരും കൂടി ഇവിടെ കയറി കൂടിയതല്ലേ. പണി പഠിക്കും. എന്താപ്പാ ഇത്തടം വന്ന സ്ഥിതിക്ക് നമ്മുടെ വാടകക്കാരത് കണ്ടിട്ട് പോയാലോ? വീട്ടിലിരുന്ന് ഇംഗ്ലീഷ് പഠിക്കാം. കൊള്ളാം. അയ്യോ മുത്തശ്ശ, അത് ആരാ പറഞ്ഞു നോക്കേ. സുഖം തന്നെയോ? എന്നെ അല്ല, ഇരിക്കാനും സമയമില്ല. ഞങ്ങള് വേറൊരു അത്യാവശ്യമായിട്ട് ഇറങ്ങിയത. ആ കുട്ടി പറഞ്ഞ പണിക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വെള്ളയടിക്കാനേ അവര് നാളെ ഇങ്ങെത്തും. അവര് വന്നല്ലോ. വന്നോ? അവര് എട്ട് പത്ത് പണിക്കാരുണ്ട്. പത്ത് പണിക്കാരോ? ചെലപ്പോ ഇനി കുഞ്ഞാലി പറഞ്ഞു. അതാവും. അവന് ഞങ്ങളെ നന്നായിട്ട് അറിയാം. ഞങ്ങള് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ലേ ഉണ്ടാകാവുന്ന പലവും അവനറിയാം. അവനെവിടെ? അപ്പുറത്തുണ്ട്. ആരൊക്കെയാന്ന് നമുക്ക് നോക്കി വരാം. പോരാ. എവിടെ പോവാ? വെളുപ്പിൽ വന്ന് നടിക്കുന്ന ഇത്തിരി മൂത്രം ഒഴിക്കണം. മാത്തങ്ങാട്. എന്റെ അമ്മ, അച്ഛന്മാര് വന്നടാ. നിങ്ങൾ വീടിന് വെള്ളയടിക്കുകയാണോ അതോ പരസ്പരം വെള്ളയടിക്കുകയാണോ? അടിച്ചതല്ല, അടി പറ്റിയത്. അതെ, അത് പെയിന്റിങ്ങിന് അരച്ചോണ്ടിരിക്കുമ്പോ അക്കത്തെ നല്ല തമ്പ്രാക്കന്മാരെ പോയി. അവര് ചായ കുടിക്കാൻ പോയി തമ്പ്ര. എന്തായാലും വേഗം പണി തീർക്കുക, തമ്പ്രാക്കന്മാരെ അറിയാമല്ലോ. അത് പിന്നെ പറയണോ? പണി കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നാ മതി, അവിടുന്ന് തരും കൂലി. ഈശ്വര, ഇതിന് എന്ത് കൂലിയാണ് അവ കിട്ടാൻ പോണത്? അല്ല, ഇവരെ രണ്ടുപേര് എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ഞങ്ങള് ജനിച്ചിട്ട് ആദ്യമായിട്ടാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അതെ അതെ. എന്താ നിന്റെ പേര്? എന്റെ പേര് ബാപ്പൂട്ടി. നിന്റെയോ? ഞാൻ ഊമ. ഊമയോ? ഊമല്ല, ഊമേശ്. എന്നാ ഉമ്മയും ബാപ്പയും കൂടെ വേഗം പണി തീർക്കുക. വെളുക്കാൻ തേച്ചത് പാട്ടായി. പാട്ടായി അല്ല, പാണ്ടായി. പറഞ്ഞൂടെ, അവരെന്തിനെ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? പിന്നെ അവരും വെള്ള പൂശാൻ വന്നതാണോ? വയസ്സ് തിരിച്ചിട്ട് പോയി. പോയി പോയിട്ടില്ല. അതെ ഇവിടെ ഉണ്ട്. തമ്പ്രാക്കന്മാര് പോയെന്ന് വെച്ചാൽ. നിങ്ങളിതെവിടെ പോയിരുന്നു? ആ ആലഞ്ചേരിയിലെ തമ്പ്രാക്കളല്ലേ ഇപ്പൊ ഇവിടുന്ന് പോയത്? ഞങ്ങൾ അവരെ കണ്ട് മുങ്ങിയതാ. അതെന്തിനാ മുങ്ങുന്നത്? അത് കൊറേ നാളെ അവരുടെ തറവാടുന്ന് വെള്ളയടിക്കാൻ വേണ്ടി ഞങ്ങളെ വിളിക്കുന്നു. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അതെന്താ? അതാ തമ്പ്രാക്കന്മാര് മഹാഭിഷുക്കന്മാർ. അതെ, അവർ പണിയെടുത്ത കാശിയറണ്ടേ. അത് ശരി. ഏതായാലും നിങ്ങള് തമ്പ്രാക്കന്മാരെ കാണാതിരുന്നത് നന്നായി. തമ്പ്രാക്കന്മാര് ഇവരെയും കാണാതിരുന്നത് വളരെ നന്നായി. വളരെ വളരെ നന്നായി.